ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഫുഡാണ്. ഇതെല്ലാവരും വീട് ട്രൈ ചെയ്ത് നോക്കണം, ആ വെറൈറ്റി ഫുഡാണ്. അപ്പൊ അതായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്ന സ്രാവ് കിട്ടിച്ചതാണ്. അപ്പൊ അതിലേക്കുള്ള സ്രാവ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പിൻ്റെ ഇല, കുടംപുളി, പിന്നെ ചുവന്നുള്ളി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. 2 ടീസ്പൂൺ മുളകുപൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നാളികേരക്കൊത്തും. നാളികേരക്കൊത്തും വെറൈറ്റി രീതിയിലാണ് വെച്ചിട്ടുണ്ട്. നാളികേരക്കൊത്തും കുടപ്പുളിയും കൂടി തിളപ്പിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് കുടപ്പുളിയും നാളികേരക്കൊത്തും കൂടിയിട്ട് നന്നായി തിളപ്പിക്കുക. 1/2 മണിക്കൂർ തിളപ്പിക്കണം. അപ്പോൾ നമുക്ക് അത് തിളപ്പിക്കാൻ നോക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 6 ഇഞ്ചി കുടപ്പുളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. കുടപ്പുളിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ നാളികേരക്കൊത്തും ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ തിളപ്പിക്കുക. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒരു പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട്. ഈ 4/2 കപ്പിലേക്ക് ഈ കുടപ്പുളി നന്നായിട്ട് പിടിക്കണം. ഈ കുടപ്പുളിയുടെ പുളി ഈ 4/2 കപ്പിലേക്ക് നന്നായി പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായി തിളപ്പിക്കണം. 1/2 മണിക്കൂർ തിളപ്പിക്കുക. നമ്മുടെ കുടപ്പുളി 4/2 കപ്പും കൂടിയിട്ട് തിളപ്പിച്ചാണ് കണ്ടോ. കുടപ്പുളി ഇട്ടിട്ട് തിളപ്പിക്കുമ്പോൾ ഈ കളറാവും. 4/2 കപ്പ് നന്നായി പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാൻ നോക്കാം. മീൻ ചട്ടി അടുപ്പത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായി ചൂടായി വരുമ്പോൾ ഒഴിച്ചാൽ മതി. വെള്ളമുണ്ട്, വെള്ളം പോണ വരെ. വെള്ളത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പൊട്ടി തെറിക്കും. വെള്ളം വെറ്റി വന്നിട്ട് നമുക്ക് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇതിൽ. അങ്ങനെ കുറച്ച് ഒഴിച്ചാൽ അപ്പോൾ നമുക്കിതിൽ നമ്മൾ നീളനെ അരിഞ്ഞുവെച്ചിരിക്കുന്നത്, വട്ടനെല്ലാം നീളനെ ചെറുതാക്കി അരിഞ്ഞുവെച്ചിരിക്കുന്നത്. ആ ഉള്ളി നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കുക. നന്നായി നോക്കട്ടെ. ഉള്ളി നന്നായി ബ്രൗൺ നിറായിട്ടുണ്ട്. നന്നായി മൂപ്പിച്ചെടുക്കണം. ഒരാഴ്ചയൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കേടാവാണ്ടിരിക്കും ഈ കറി വെട്ടിച്ചത്. അപ്പൊ അത് കാരണം ഉള്ളി നന്നായി നമുക്ക് പച്ചമുളക് ഇടാം. അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കുക. ഒരാഴ്ചയൊക്കെ ഞാൻ ഉണക്കശ്രാവം എടുത്തിട്ടിരിക്കുന്നത്. അപ്പം നന്നായി ഉപ്പൊക്കെ കളഞ്ഞ് കുറേ നേരം വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടിരിക്കുന്ന സ്രാവ്. അപ്പോൾ ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല ഉണക്കശ്രാവായാലും. പച്ചമുളകും ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളകൊക്കെ നന്നായി ഒന്ന് മുരിഞ്ഞുണ്ട്. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. മല്ലിപ്പൊടിയിലേക്ക് അധികം വേണ്ട. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂൺ. പിന്നെ മുളകുപൊടി. മുളകുപൊടി ഞാൻ അളന്ന് വെച്ചാണ്. 2 ടീസ്പൂൺ മുളകുപൊടി ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടാവുന്നതാണ്. നമുക്കിതിൽ നമ്മുടെ മീന് കഴുകി വരിച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കാം. ഉണക്കശ്രാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ഉപ്പിൻ്റെ ആവശ്യത്തിൽ ഉപ്പ് ഇട്ടിട്ടില്ല, കാരണം ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുന്ന ആരാണ് ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തേക്ക് ആക്കാം. നന്നായി ഇടിച്ചത് മതി. നമുക്ക് നേരത്തെ കുടപ്പുളി 4/2 കപ്പ് കൂടിയിട്ട് നമ്മൾ തിളപ്പിച്ച് പൊയ്ക്കാം. നല്ല പുളിവെള്ളം കണ്ട് കുടപ്പുളി ഇതൊക്കെ തിരികെ ഇടാം. എല്ലാം കൂടി ഒരുമിച്ച് ഇടാം. വേസ്റ്റ് വെച്ച് ചെയ്യുന്നത് നമുക്കിത് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. വേവുണ്ട്, അതിനുള്ള വെള്ളം കൂടി ഒഴിക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇതൊന്ന് വറ്റണം. അപ്പൊ തീ കൂട്ടിയിട്ടുണ്ട് ഞാൻ.
വെള്ളം കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് വേവണ്ടേ? നല്ലൊരു കുത്തുണ്ണി മീനൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് അടച്ചേക്കാം. അടച്ച് വെച്ച് വേവിക്കാം. അപ്പൊ നമുക്കിത് അടച്ച് വെച്ചിട്ട് വെള്ളം വെട്ടുന്നത് വരെ ഒന്ന് വേവിക്കാം. നമുക്കത് ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കണം. നമുക്ക് തുറന്ന് നോക്കാം. ഇടക്കിടക്ക് ഒന്ന് ഇളക്കി വരുന്നത് നോക്കണം. നമ്മൾ ഇടക്കിടക്ക് ഇപ്പൊ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ വെറ്റണം നന്നായി. നമുക്കൊന്നുകൂടി മൂടി വെക്കാം. നന്നായി പുളിയൊക്കെ പിടിച്ചിണ്ടാവും. നാളെ ഒരു പത്തിൽ പുളി ഉണ്ടാവില്ല. നമുക്ക് കോടമ്പുളി എടുത്ത് മാറ്റാം. വീട്ടിൽ ഇതിലുള്ള പുളി മതി. നാളെ ഒരു പത്തിൽ നന്നായി പിടിച്ചേക്കണം. കാരണം നമുക്ക് ഇനി കോടമ്പുളി എടുത്ത് മാറ്റി വെക്കാം. അതിൻ്റെ ആവശ്യമില്ല. ഇതിലെ പുളിയൊക്കെ നാളെ ഒരു പത്തിൽ പിടിച്ചിട്ടുണ്ടാവും. നമ്മുടെ കോടമ്പുളി എല്ലാം എടുത്ത് മാറ്റി ഞാൻ നന്നായി തിളച്ച് വെക്കണം. വരാം കുടമ്പുളിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നന്നായി മൂടി വെച്ചിട്ട് നന്നായി വെറ്റിക്കാം. നാലര കൊത്തിൽ നിന്ന് ഇറങ്ങണം അതിൻ്റെ പുളിയൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുടമ്പുളി എടുത്ത് മാറ്റിയത്. നമ്മൾ അടച്ച് വെച്ചിട്ട് നന്നായി വെറ്റിക്കാം. നമുക്കിനിത് തുറക്കാം. എന്തായി നോക്കാം. വെള്ളൊക്കെ വെറ്റി നല്ല അടിപൊളി ഉണ്ട് സാധനം കണ്ട. നമ്മുടെ സ്റ്റാവിന്റെ വെള്ളൊക്കെ വെറ്റിട്ടുണ്ട് കണ്ട. നല്ല കട്ടിയായിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം. നമുക്ക് പച്ചവെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കല്ല. ബാക്കിക്ക് വെളിച്ചെണ്ണ എത്താൻ വേണ്ടിട്ടാണ് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുന്നത്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതെല്ലാവരും വലിയ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സാധനമാണ് ഇത്. ഒരാഴ്ച വരെയൊക്കെ ഇങ്ങനെ നാശാവാതിരിക്കും. നമുക്ക് അടിപൊളി സാധനമാണ്. നമുക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അത് നാശാവില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അടിപൊളി സാധനമാണ്. അപ്പം എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവരും